സ്വർണ്ണക്കടത്ത് കേസിൽ NIA അറസ്റ്റ് ചെയ്തവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർക്കും. കള്ളക്കടത്ത് നടത്താൻ പണം നൽകിയ നിക്ഷേപകരെയാണ് പ്രതി ചേർക്കുക. തിരുവനന്തപുരത്തെ വിദേശ നാണ്യ വിനിമയ ഏജന്റുമാരെ ED ചോദ്യം ചെയ്തു. സ്വപ്ന സുരേഷും കൂട്ടരും വൻതോതിൽ $US സമാഹരിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. പ്രതികളുടെ സ്വത്തുവകകൾ സംബന്ധിച്ച് ED അന്വേഷണം തുടങ്ങി. കള്ളക്കടത്ത് കമ്മീഷൻ തുക ഉപയോഗിച്ച് സ്വപ്ന ഭൂമിയും അപ്പാർട്ട്മെന്റുകളും വാങ്ങിയതായും ED കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് EDയുടെ കണ്ടെത്തലുകൾ? ഹർഷ, നിലവിലിപ്പോൾ ഈ NIA അറസ്റ്റ് ചെയ്ത പ്രതികളെ മുഴുവൻ പ്രതി ചേർക്കാൻ നിലവിൽ EDയും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കള്ളക്കടത്ത് നടത്താൻ പണം നൽകിയ ആളുകളെയാണ്, പണം നിക്ഷേപിച്ച ആളുകളെയാണ് നിലവിൽ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, തിരുവനന്തപുരത്തെ വിദേശ നാണ്യ വിനിമയ ഏജന്റുമാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ സ്വപ്നയും സന്ദീപും സരിത്തും ഉൾപ്പെടെയുള്ളവർ ഈ വിദേശ നാണ്യ വിനിമയ ഏജന്റുമാരിൽ നിന്നും വൻതോതിൽ $US കൈപ്പറ്റി, അല്ലെങ്കിൽ $US മാറ്റി വാങ്ങി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ തുക എന്തിന് ഉപയോഗിച്ചു എന്നതടക്കം ഇപ്പോൾ നിലവിലത് അന്വേഷണ പരിധിയിൽ കൂടിയാണ്. അതിനാലാണ് ഇവരെ ചോദ്യം ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളുടെ എല്ലാം സ്വത്തുവകകൾ സംബന്ധിച്ച് അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചു. നിലവിൽ ഇവർ കാണിച്ചിരിക്കുന്നതിന് പുറമെ ബിനാമി പേരുകളിൽ സ്വത്തുക്കൾ ഉണ്ടാകാം, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരുകളിൽ സ്വത്ത് വേടിച്ചിട്ടുണ്ടാകാം, സമ്പാദിച്ചിട്ടുണ്ടാകാം എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കുകൂട്ടുന്നുണ്ട്. കള്ളക്കടത്ത് കമ്മീഷൻ തുക സ്വപ്ന അപ്പാർട്ട്മെന്റുകളും അതോടൊപ്പം തന്നെ വസ്തുവകകളും വാങ്ങാൻ വിനിയോഗിച്ചു എന്നുള്ള ഒരു കണ്ടെത്തലും EDക്ക് ഉണ്ട്. മാത്രമല്ല, ഈ കള്ളക്കടത്തിന് പണം നിക്ഷേപിച്ചവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടതായും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഭൂമി സംബന്ധമായ സ്വത്തുവകകളെ കുറിച്ച് അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്. മാത്രമല്ല, പ്രതികളുടെ വിദേശത്തുള്ള സ്വത്ത് സംബന്ധിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.